വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഒരു കാലത്ത് മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആ ശബ്ദം നിലച്ചു. പുതുതലമുറ പോലും ഏറ്റെടുത്ത ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന ശബ്ദത്തിന് ഉടമ. വാർത്തകൾ വായിക്കുന്നത് ഗോപൻ. ഒരു കാലത്ത് ആ ശബ്ദം കേൾക്കാൻ, ആ വാർത്ത കേൾക്കാൻ കാതോർത്ത മലയാളികൾ ഇല്ല തന്നെ. ഒരു കാലത്ത് ഡൽഹിയിൽ നിന്നുള്ള ആകാശവാണിയിലെ ആ വാർത്തകളാണ് മലയാളികളെ തലസ്ഥാനവുമായി അടുപ്പിച്ചിരുന്നത്. അങ്ങനെ അങ്ങനെ എത്രയോ ചരിത്ര സംഭവങ്ങൾ റേഡിയോ വാർത്തയിലൂടെ കേരളത്തെ അറിയിച്ച ഗോപൻ വിടവാങ്ങി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആളെ പിടികിട്ടിയെന്ന് വരില്ല. പക്ഷേ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് എന്ന് പറയുന്ന ആ പരസ്യത്തെ പറ്റി പറഞ്ഞാൽ മാത്രം മതി. ഒരിക്കൽ ഗോപൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആളുകൾ വന്ന് വന്ന് എന്നെ വിളിക്കുന്നത് ശ്വാസകോശം ഗോപൻ എന്നാണ്. അത്രയ്ക്കുണ്ട് പുകവലിയെക്കുറിച്ചുള്ള ആ പരസ്യം കൊണ്ടുവന്ന പ്രശസ്തി. തിയേറ്ററിൽ പോയി സിനിമ കണ്ടവർ, ടി വിയിൽ കണ്ടവർ ആരും മറക്കില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. മിമിക്രിയിലും ഒരുപാട് പേർ ഗോപനെ അനുകരിക്കുന്നു. ദുശ്ശീലങ്ങളിൽ നിന്ന് അകലാൻ മലയാളിയെ പ്രേരിപ്പിക്കുന്ന ചിരപരിചിതമായ ശബ്ദം അവശേഷിപ്പിച്ചാണ് ഗോപൻ യാത്രയായത്. തിരുവനന്തപുരത്തെ റോസ്കോട്ട എന്ന പ്രശസ്തമായ കുടുംബത്തിലായിരുന്നു ജനനം. സി വി രാമൻപിള്ളയുടെ പേരമകളുടെ മകൻ. അടൂർ പാസിയും ഇ വി കൃഷ്ണപിള്ളയും ഉറ്റ ബന്ധുക്കൾ. പക്ഷേ കലയും സാഹിത്യവുമായിരുന്നില്ല ഗോപൻ്റെ മുന്നിൽ തെളിഞ്ഞത്. എം എ പഠിച്ചിറങ്ങിയപ്പോൾ ചരിത്ര അധ്യാപകനാകാനായിരുന്നു മോഹം. അന്ന് സർദാർ കെ എം പണിക്കർ കാശ്മീർ സർവകലാശാല വൈസ് ചാൻസലറാണ്. അദ്ദേഹം പറഞ്ഞതുപ്രകാരം ഡൽഹിക്ക് വണ്ടി കയറി. പക്ഷേ അപ്പോഴേക്കും അദ്ദേഹത്തിന് മൈസൂർ സർവകലാശാലയിലേക്ക് മാറ്റമായി. നാട്ടിലേക്ക് ഉടൻ മടങ്ങാൻ വയ്യ. ഡൽഹിയിൽ നിഖിൽ ചക്രവർത്തിയുടെ മെയിൻ സ്ട്രീം എന്ന ഇടതുപക്ഷ പ്രസിദ്ധീകരണത്തിൽ ജോലിക്ക് പോയി തുടങ്ങി. അപ്പോഴാണ് ഡൽഹി ആകാശവാണിയിൽ അവതാരകൻ തസ്തികയിലേക്ക് ആളെ വിളിക്കുന്നത്. ജോലി ലഭിച്ചു. ശമ്പളം 300 രൂപ. ആദ്യ വാർത്ത വായിക്കുമ്പോൾ പ്രായം 21. ഇക്കാലത്ത് അടൂർ ഭാസിയും ആകാശവാണി ജോലി തേടി ഗോപനോടൊപ്പം ഉണ്ടായിരുന്നു. 500 രൂപ പ്രതിഫലത്തിൽ അടൂർ ഭാസിക്ക് സിനിമയിൽ അവസരം ലഭിച്ചതിനാൽ അദ്ദേഹം വഴിമാറിപ്പോയി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോൾ സ്റ്റുഡൻസ് ഫെഡറേഷൻ സജീവ പ്രവർത്തകനായിരുന്നു. അന്ന് നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു. അടുത്ത സുഹൃത്തായിരുന്നു കണിയാപുരം രാമചന്ദ്രൻ. അന്ന് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി തിരഞ്ഞെടുപ്പിൽ നാടകം അവതരിപ്പിക്കാൻ പോകും. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ മരണ വാർത്ത, നിരവധി തിരഞ്ഞെടുപ്പ് വാർത്തകൾ, ആര്യഭട്ടയുടെ വിക്ഷേപണം, അനവധി ശാസ്ത്ര നേട്ടങ്ങൾ ഉൾപ്പെടെ മലയാളികളെ അറിയിച്ച വാർത്തകൾ വായിച്ചത് ഗോപനായിരുന്നു. തുടർച്ചയായി 39.5 വർഷം വാർത്ത വായിച്ചു. ഡൽഹി ആകാശവാണി മലയാള വിഭാഗം മേധാവിയായാണ് വിരമിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ മന്ത്രാലയങ്ങളുടെ ചില പരസ്യങ്ങൾക്കും ശബ്ദം നൽകിയത് ഗോപനാണ്. ശബ്ദം നൽകുന്ന ചില പരസ്യങ്ങൾക്ക്, ലഘു ചിത്രീകരണങ്ങൾക്കും മലയാളത്തിൽ വിവർത്തനം ചെയ്യുന്നതും ഗോപനായിരുന്നു. ആ ഗോപനാഥം നിലച്ചു. പക്ഷേ അദ്ദേഹം ജീവൻ നൽകിയ എത്രയോ ശബ്ദങ്ങൾ അതുപോലെ നിലനിൽക്കും. ശ്വാസകോശം സ്പോഞ്ച് പോലെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.